ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ജിമ്മീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മാന്തൽക്കറി വീഡിയോ ആയിട്ടാണ്. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മാസമായിട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ പുതിയ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിക്കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്പം ഇന്ന് ഞാനല്ലോ കറി വെക്കുന്നത്. ഇന്ന് ഉമ്മൻ്റെ ഉമ്മ മാന്തൽക്കറി വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു 4 പച്ചമുളക് നടുവിൽ കൂടിയ മുറിച്ചിട്ട് കൊടുത്തു. നിങ്ങൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണേ. പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ ഉമ്മ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മുറിച്ചിട്ട് കൊടുത്ത വലിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വലിയുള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് കൊടുത്ത തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറിയിലേക്ക് നമുക്ക് 1/2 മുറി തേങ്ങ വേണം. തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 2 ചെറിയുള്ളിയും 1 സ്പൂണ് പെരുംജീരകവും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി കഴുകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം പതച്ചു വന്നപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാന്തളും മീനൊക്കെ നല്ലോണം തിളച്ചു വരുന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ആ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉമ്മ ഉപ്പുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല റെഡിയായിട്ട് വരുന്നുണ്ട്. നല്ല തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി. ഇനി ഇത് നമുക്ക് ഒന്നിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാന്തൽക്കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉമ്മാൻ്റെ മീൻ കറി. പണ്ടുള്ള ആൾക്കാർ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റാണല്ലോ. അപ്പം കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പം കുറേ ദിവസമായി ഓരോ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വയ്യാത്തത് കാരണം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ ഫ്രണ്ട്.